കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം വിശ്വാസികൾക്കിടയിൽ പതിവുള്ളതാണ്. വറുതിയുടെ മാസമാണ് കർക്കിടകമെങ്കിലും വിശ്വാസികൾക്ക് ഇത് പുണ്യം പകരുന്ന സമയമാണ്. കർക്കിടകത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനും മുൻജന്മദോഷ പരിഹാരത്തിനും അത്യുത്തമമാണെന്ന് പൂർവിക വിശ്വാസം. അതിനാൽ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം പുണ്യദർശനമായാണ് ഭക്തർ കണക്കാക്കുന്നത്. കർക്കിടകത്തിൻ്റെ പുണ്യനാളുകളിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന ആചാരമാണ് നാലമ്പല ദർശനം. നാലമ്പല ദർശനത്തിലൂടെ കർക്കിടക മാസത്തിലെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയുമെന്നാണ് വിശ്വാസം. രാമായണം ഒരു തവണ വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനമെന്നാണ് കണക്കാക്കുന്നത്. നാലിടങ്ങളിലായി നാലമ്പല ദർശനമുണ്ട്. തൃശൂർ, എറണാകുളം, കോട്ടയം, മലപ്പുറം എന്നീ ജില്ലകളിലാണ് നാലമ്പല ദർശനത്തിനായി സൗകര്യമുള്ളത്. നാലമ്പലങ്ങൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായി ഓർമ്മയിൽ വരിക തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ്. തൃപ്രയാർ നിർമാല്യ ദർശനം, ഇരിഞ്ഞാലക്കുട ഉഷപൂജ, മൂഴിക്കുളത്ത് ഉച്ചപൂജ, പായമ്മൽ അത്താഴപൂജ, ഈ രീതിയിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുമ്പോൾ ഉച്ചയ്ക്ക് മുൻപായി ദർശനം നടത്തണമെന്നാണ് വിശ്വാസം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ് തൃശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിന് സമീപമുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തൃപ്രയാർ പുഴയ്ക്ക് അഭിമുഖമായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉഗ്രഭാവത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീരാമനെ തൊഴുതാൽ ദുഃഖദുരിതങ്ങളും ദാരിദ്ര്യവും അകലുമെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണൻ പണ്ട് ദ്വാരകയിൽ പൂജിച്ചിരുന്നതാണ് ഇവിടുത്തെ ശ്രീരാമൻ്റെ വിഗ്രഹമെന്ന് വിശ്വാസമുണ്ട്. ദിവസവും 5 പൂജകളും 3 ശീവേലികളും നടക്കുന്ന മഹാക്ഷേത്രം കൂടിയാണിത്. വെടിപഴിപാട് നടത്തി വരുന്ന അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒരെണ്ണം കൂടിയാണ് ഈ ക്ഷേത്രം. വൃശ്ചിക മാസത്തിൽ കറുത്ത ഏകാദശി ദിവസം നടന്നു വരുന്ന തൃപ്രയാർ ഏകാദശി ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളിലൊന്നാണ്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. ദശരഥപുത്രന്മാരിലെ രണ്ടാമനായ ഭരതനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് കൂടൽ മാണിക്യ ക്ഷേത്രം. ഭരതനെ ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഉപദേവകളില്ലാതെ മുഖ്യപ്രതിഷ്ഠ മാത്രമുള്ള ക്ഷേത്രമെന്ന പ്രത്യേകത ഇതിനുണ്ട്. രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ ആളുകൾ ഇവിടെ എത്താറുണ്ട്. മീനൂട്ട്, താമരമാല എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. കേരളത്തിലെ നാലമ്പല ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ തിരുപ്പതി എന്നാണ് അറിയപ്പെടുന്നത്. രാവണൻ്റെ പുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ലക്ഷ്മണൻ്റെ പൂർണ്ണമായ പ്രതിഷ്ഠയാണ് ഇവിടെ ആരാധിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചോ തുടക്കകാലത്തെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ ഒരിടത്തും എഴുതപ്പെട്ടിട്ടില്ല.
എന്നാലും തേര രാജാക്കന്മാരുടെ കാലത്ത് ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. തമിഴ് വൈഷ്ണവർ തീർത്ഥാടനത്തിന് വന്നിരുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിതെന്ന് അറിയപ്പെടുന്നു. പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. നാലമ്പല ക്ഷേത്രങ്ങളിൽ ശത്രുഘ്നനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം സന്ദർശിച്ചാണ് നാലമ്പല യാത്ര തുടങ്ങുന്നത്. നാലമ്പല ദർശനത്തിലെ അവസാന ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക മനഃശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇതുപോലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾ നാലമ്പല ദർശനം നടത്തിയിട്ടുള്ളവരാണെങ്കിലും നാലമ്പല ദർശനത്തെപ്പറ്റി കൂടുതൽ അറിവുള്ളവരാണെങ്കിലും അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്.